വെൽക്കം ടു ചാനൽ. എല്ലാവരും ഗുഡ് ആപ്പിൻ ചേർന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സർജ് പ്രൊട്ടക്ടർ ആണ് സ്പൈക്ക് ഗാർഡ് എന്നും പറയും. അതുപോലെ നമ്മൾക്ക് ഇത് എക്സ്റ്റൻഷൻ ഗാർഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മളിത് നിങ്ങൾ ചെറിയൊരു എക്സ്റ്റൻഷൻ ബോർഡായിട്ട് വെറുതെ കാണേണ്ടത് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഈ ഓൺലൈൻ ഫുൾ ഓൺലൈൻ ആയിട്ട് നടക്കുന്ന സമയത്തും അതുപോലെ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് സമയത്ത് ഇത് അത്യാവശ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമായിട്ട് ആക്ച്വലി എനിക്കിപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ടൈപ്പിലാണ് അത് മനസ്സിലായത്. ഇപ്പോൾ ഞാനിത് ഫോൾ കുറേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഞാനിപ്പോൾ നമ്മുടെ ടി വിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വാങ്ങിച്ച ഒരു ഇതാണിത്, മൈക്രോടെക്കിൻ്റെ ആണിത് സ്പൈക്ക് ഗാർഡ്. 4 നമുക്ക് ബോട്ടുള്ള ഒരു ടൈപ്പാണ് സംഭവം. ഇതിനൊരു 599 രൂപ 550 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ. ജസ്റ്റ് ചെറിയൊരു റേഞ്ചേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് സ്പൈക്ക് ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർ, നമുക്ക് ഇതിലൊരു ഫ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ ഓവർ കറൻറ്റോ അതുപോലെ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളവർക്ക് വോൾട്ടേജുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്യൂസ് അടിച്ചു പോകും. ഇതിൽ നിന്ന് ഉള്ള കറണ്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സിലേക്ക് പോവില്ല. അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ഒരു ഗാർഡാണ് ആക്ച്വലി ഇത്. നമ്മുടെ ഒരു സ്റ്റെബിലൈസർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയൊരു ഗാർഡാണ്. സ്റ്റെബിലൈസ് ചെയ്യില്ല, പക്ഷേ സ്റ്റെബിലൈസിങ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ സാധനം ഇതിൻ്റെ ഫ്യൂസ് അടിച്ചു പോവുക ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റേ ഇൻപ്രോപ്പർ കറണ്ട് മറ്റേക്ക് കയറി പോവില്ല. അപ്പോൾ എനിക്കിപ്പോൾ റീസെൻ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റൂട്ടർ ഇതുപോലെ നമ്മുടെയൊക്കെ കുറച്ച് റീസെൻ്റായിട്ട് ഭയങ്കര മഴയും ഇടിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു റൂട്ടർ അടിച്ചു പോയി. അപ്പോൾ റൂട്ടർ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ONT അല്ലെങ്കിൽ ഫൈബറിൻ്റെ മോഡൊക്കെ അടിച്ചു പോകുകയാണെങ്കിൽ ഇപ്പോൾ ആ സമയത്തൊക്കെ ആ സമയത്തല്ല, ഈ സമയത്തായാലും അത് ഇനി റീപ്ലേസ് ചെയ്ത് കിട്ടാനൊക്കെ ഭയങ്കര പാട് ഉള്ളൊരു സമയമാണെന്ന് വെച്ചാൽ ലോക്ക്ഡൗണാണ്, കൊറോണ, അങ്ങനത്തെ കുറേ ഇഷ്യൂ. അപ്പോൾ അതിൻ്റെ സംഭവം അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പോയി തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ അവരെ ഞാൻ ഡീലിങ്ങിൻ്റെ റൂട്ടറായിരുന്നു അത്. അത് ഞാനിപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അത് സംഭവം കത്തിപ്പോയതാണ്. അതിപ്പോൾ ഞാൻ 6 മാസമായിട്ടുള്ളൂ, പക്ഷേ ഗ്യാരണ്ടി ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ തണ്ടർ ഇപ്പോൾ അടിച്ചു പോയി കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ, പിന്നെ ഗ്യാരണ്ടീൻ്റെ കാര്യം പറയുന്നതന്നെ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഗ്യാരണ്ടി കിട്ടാനുള്ള ചാൻസുകളൊക്കെ ഒന്നുമില്ല. ഇപ്പോൾ റൂട്ടർ ആയതുകൊണ്ട് ചില കാലം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ മെയിൻ സംഭവങ്ങൾ വല്ലാണെങ്കിൽ TV അതുപോലെ നമ്മുടെ ലാപ്ടോപ്പ് മറ്റേ വർക്ക് ഫ്രം ഹോം ഫുൾ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ അതുപോലെ PC ആണല്ലോ. PC ഇപ്പോൾ UPS ഇല്ലാത്തവരും കുറേ യൂസ് ചെയ്യുന്നുണ്ട്. UPS എന്ന് വെച്ചാൽ മോസ്റ്റ്ലി എല്ലാവരും വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്പനി കൊടുക്കുന്ന PC ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഇവർ UPS ഒന്നും കൊടുത്തിട്ടില്ല, മിക്ക കമ്പനീസും UPS ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് അത് വെച്ച് കുത്തി നമ്മൾ ഇൻവെർട്ടർ വെച്ചിട്ടാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങാനും ഇപ്പോൾ ഹൈ വോൾട്ടേജോ അല്ലെങ്കിൽ ഇപ്പോൾ EDയുടെ സമയത്ത് ഇപ്പോൾ ഇനി മഴക്കാലൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മെയിൻ ആവശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങളിത് ഒരു വെറുതെ ഒരു എക്സ്റ്റൻഷൻ ബോർഡായിട്ട് കാണണ്ട. സ്പൈക്ക് ഗാർഡ് നല്ലൊരു ബ്രാൻഡ് സ്പൈക്ക് ഗാർഡ്. ഇപ്പോൾ മൈക്രോടെക് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് മൈക്രോടെക് തന്നെയാണ്. ഇപ്പോൾ ഞാൻ വേറെ ഉപയോഗിക്കുന്നുണ്ട്, ബെൽക്കിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഗോൾഡ് മെറ്റലിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പൈക്ക് ഗാർഡ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അപ്ലയൻസിൽ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന റൂട്ടർ, മോഡം, അതുപോലെ ലാപ്ടോപ്പ്, PC ഏതെങ്കിലും ഒക്കെ നമുക്ക് മെയിൻ നമ്മുടെ വർക്ക് നടന്നു പോകണമല്ലോ. അപ്പോൾ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാം, നോർമലായിട്ടുള്ള ദിവസം തന്നെ അത് അടിച്ചു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഈ ലോക്ക്ഡൗണും കൊറോണയൊക്കെ സമയത്ത് പിന്നെ നിങ്ങൾ നോക്കുക വേണ്ട. വാറണ്ടിയും കിട്ടില്ല, സർവീസും കിട്ടില്ല, ഒന്നും കിട്ടില്ല, പാർട്സും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ സാധനം ശ്രദ്ധിച്ച് വയ്ക്കുക. നിങ്ങൾ എന്തായാലും ഒരു സാധനം ഉപയോഗിക്കുന്നില്ല, ഏതെങ്കിലും ഒരു ഉപയോഗിക്കുക, തന്നെ ഉപയോഗിക്കുന്നില്ല, ഏതെങ്കിലും ഒരു സ്പൈക്ക് ഗാർഡ് നല്ല ബ്രാൻഡ് സാധനം ഉപയോഗിക്കുക. അതൊരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷൻ തന്നെയാണ്, എന്ന് വെച്ചാൽ ഒരു ആവശ്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വർക്ക് ഹോമും എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എന്ന് വെച്ചാൽ ഈ ടൈമിൽ വർക്ക് ഹോമോ ആയാലും അതുപോലെ സ്റ്റുഡൻസിനായാലും അല്ലെ കമ്പ്യൂട്ടറായാലും അല്ലെങ്കിൽ TV ആയാലും എല്ലാത്തിനും ഉപയോഗിക്കേണ്ട ഒരു സാധനം തന്നെയാണത്. ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ അത് ഇപ്പോൾ TV വേണ്ടി വാങ്ങിച്ചാണ്. TV അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു റൂട്ടർ അടിച്ച് പോയി. അപ്പോൾ അത് ഇപ്പോൾ വേറൊരു 10 റൂട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി വയ്ക്കാനുള്ളൊരു വാണി വാങ്ങിച്ചതാണത്. ഞാനിപ്പോൾ മെയിൻ നമ്മുടെ മോഡത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ബെൽക്കിൻ്റെ സാധനം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ലാപ്ടോപ്പിന് ഉപയോഗിക്കുന്നുണ്ട്, ബെൽക്കിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ ഞാനും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്, ഫ്യൂസ് ഉള്ളതാണ്, അപ്പോൾ കട്ടായി പോവുള്ളൂ. അപ്പോൾ നമ്മുടെ സാധനത്തിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ MCB ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടൊരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷൻസ് തന്നെയാണ്. പക്ഷേ വലിയ നമുക്ക് എമൗണ്ട് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ 500 രൂപ 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും, അല്ലെങ്കിൽ 300 കൊടുത്താലും കിട്ടും. പക്ഷേ നമുക്ക് ഈ പോർട്ടുകൾ കുറവുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പോർട്ട് വേണമെന്നൊന്ന് ഉദ്ദേശിച്ച് നോക്കി വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇത് മൈക്രോടെക്കിൻ്റെയാണ്. ഇതിനൊരു 599 rupees ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാലിങ്ങും ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മൈക്രോടെക്കിൻ്റെ സർജ് പ്രൊട്ടക്ടറിൻ്റെയും അതുപോലെ ഇതാ ഇത് നമുക്ക് വേണമെങ്കിൽ സർജ് പ്രൊട്ടക്ടറും പറയാം, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ബോർഡ് എന്നൊക്കെ പറയാട്ടോ. എന്ന് വെച്ചാൽ രണ്ട് ഫീച്ചറും കൂടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ബോക്സാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബോക്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം.
അപ്പോൾ ഇവിടെ മൈക്രോടെക്കിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, അതുപോലെ സ്പൈക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട്. 4 സോക്കറ്റ് പ്ലസ് യു എസ് ബി ചാർജർ വിത്ത് 4 സ്വിച്ചാണ്, എക്സ്ട്രാ സ്വിച്ചുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ സ്പൈക്ക് ഗാർഡ് നിങ്ങളാരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമുകാരും അതുപോലെ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരും, ഇപ്പോൾ കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരും ഒക്കെ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ആക്ച്വലി എന്ന് വെച്ചാൽ ശരിക്കും നല്ല ഈ ഹൈ വോൾട്ടേജും അതുപോലെ ഇടിവെട്ട് ആ സമയത്തൊക്കെ ഉള്ളപ്പോൾ ശരിക്കും അടിച്ചു പോകുന്നുണ്ട് ഒരു സാധനം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ഇത് കണ്ടു, ഇതെൻ്റെ ഒരു മോഡായിരുന്നു, റൂട്ടറായിരുന്നു ആക്ച്വലി, താഴെ വെച്ചിങ്ങനെ റൂട്ടറായിരുന്നു ഡീലിങ്ങിൻ്റെ, 6 മാസം ആയിട്ടുണ്ടാകുന്നുള്ളൂ. പക്ഷേ ഈ അടുത്ത് ആ ഇടിവെട്ടിൻ്റെ സമയത്ത് സാധനം കത്തിപ്പോയി ശരിക്കും. ഗ്യാരണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞ ഇടിവെല്ലാം കത്തിപ്പോയാലൊന്നും ഗ്യാരണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നല്ല റേറ്റ് ഇപ്പോൾ ഇതിന് പകരം പോയിൻറ്റ് ടിക്കൊക്കെ കാണിച്ചു പോയിന്നുണ്ടെങ്കിൽ ശരിക്കും ഇപ്പോൾ നെറ്റിനും ഒക്കെ പ്രശ്നം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാധനത്തിൽ ഞാനിപ്പോൾ ഇതിപ്പോൾ ടി വിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടറിനും അതുപോലെ മോഡത്തിനൊക്കെ എക്സ്ട്രാ വയർ വെച്ചിട്ടുണ്ട്, ബെൽക്കിൻ്റെയും അതുപോലെ ഗോൾഡ് മെറ്റലിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടി വി സംഭവങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും ടി വിക്ക് മാത്രമല്ല, നമ്മുടെ താഴത്തെ ഒരു വേറെ റൂട്ടറും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ടെൻഡേഡ് റൂട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടിയിട്ട് കുത്താനുള്ള ടൈപ്പായിട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി കുത്താനുള്ള വെച്ചാൽ 4 പ്ലഗ്, അത് തന്നെ 4 പ്ലഗുകൾ വാങ്ങിച്ചത് ഞാൻ. ഇപ്പോൾ ഇപ്പോൾ ഈ എൻ്റെ റൂമിൽ ഞാൻ ബെൽക്കിൻ്റെയും ഗോൾഡ് മെറ്റലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, നമുക്ക് പറയാനൊന്നും പറ്റില്ല, വരില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇടയ്ക്ക് നല്ലോണം വരുന്നുണ്ട് ശരിക്കും, ഇടയ്ക്ക് ഈ വോൾട്ടേജ് വരുമ്പോൾ ട്രിപ്പ് ആവണേ. അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ MCB ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആവുണ്ടാവും. പ്രത്യേകിച്ച് ഇനി മഴക്കാലം വരാൻ പോകണം, അപ്പോൾ എന്തായാലും ആവശ്യമുള്ളൊരു സാധനമാണ്, മസ്റ്റ് ഹാവ് അസസറിയാണ് നമ്മുടെ വർക്ക് ഫ്രം ഹോമുകാർക്ക്, എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോമുകാർക്ക്. എന്ന് വെച്ചാൽ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉള്ളതാണ് ശരിക്കും. ഇപ്പോൾ എന്തായാലും UPS ഇല്ലെങ്കിൽ, കുറേ പേർക്ക് എന്തായാലും UPS ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നത്, എന്താ വെച്ചാൽ കമ്പനിയിൽ നിന്ന് വന്നവർക്കൊന്നും UPS കൊടുക്കണ്ടാവില്ല. അപ്പോൾ UPS മോസ്റ്റ്ലി എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിനായിട്ടും നല്ലത് ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ച് വെക്കുന്നതാണ്. നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ബോർഡായിട്ട് ഉപയോഗിക്കാം, സ്പൈക്ക് ഗാർഡായിട്ട് ഉപയോഗിക്കാം, എന്തായാലും ഫ്യൂസ് ഉള്ളതാണ്. അപ്പോൾ അടിച്ച് പോകണമെങ്കിൽ ഇത് അടിച്ച് പോകുള്ളൂ. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. എന്തായാലും അപ്പോൾ ഇത് ISO 9001 ഉള്ള കമ്പനിയാണ്, മൈക്രോടെക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മൈക്രോടെക്ക് വാങ്ങിച്ചതെന്ന് വെച്ചാൽ മൈക്രോടെക്കിൻ്റെ എൻ്റെ ഇൻവെർട്ടർ ഉള്ളത് മൈക്രോടെക്കിനെയാണ്. അപ്പോൾ കുറേ കാലമായിട്ടുള്ള ഇൻവെർട്ടറാണ്, ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. ഇത് ആ മാക്സിമം 1500 വാട്ടിൻ്റെ ആണ് ഇട്ടത്. പിന്നെ കറണ്ട് റേറ്റിംഗ് ആംബിയർ എന്ന് പറയുന്നത് 6 ആംബിയർ ആണ്. അതുപോലെ വോൾട്ടേജ് വരുന്നത് 240 AC. കോഡ് ലെങ്ത്ത് ഒരു 1.5 മീറ്റർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ അത്യാവശ്യം ആ റേറ്റേ വേണ്ടിയിരുന്നുള്ളൂ. പിന്നെ USB ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് 2.1 ആംബിയർ വരെ ചാർജിങ് ഉള്ളതാണ്. പിന്നെ ഹെവി ഡ്യൂട്ടി ബ്രാസ് കണക്ടറാണ്. അതേപോലെ ചൈൽഡ് സേഫ്റ്റി ഷട്ടറുണ്ട്, RHS കംപ്ലയൻ്റ് ആണ്. പിന്നെ ഇതിനൊരു വില വരുന്നത് ഒരു 500 ആ റേഞ്ചിലെ വരുന്നുള്ളൂ. എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലിൻ്റെ നമ്മുടെ ബൈയിങ് ലിങ്ക് ഉണ്ടായിരിക്കും. നമുക്ക് ബാക്കിലേക്ക് എന്തായാലും MRP കുറച്ചേക്ക് 1690 രൂപയാണ്. പക്ഷേ ഞാൻ വാങ്ങിയത് ഒരു 500 something രൂപയ്ക്കാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 549 അങ്ങനെ എന്താണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റഡി ഡിസൈൻ മൾട്ടിപ്പർപ്പസ് പ്ലഗ് സോക്കറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ കമ്പ്യൂട്ടർ ആൻഡ് പെരിഫെറൽസ്, ഹോം അപ്ലയൻസസ്, ഓഫീസ്, ടെലിവിഷൻ സെറ്റ്, VCD, അതുപോലെ മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജിങ്ങിന്, അതിൽ ഏത് അപ്ലിക്കേഷൻ 6 ആംബിയറിലുള്ള ഏത് അപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ കാര്യങ്ങളായിട്ട്, അതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് ആയിട്ട് ബോക്സിൽ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും ഇത് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ താഴെ നിന്ന് ഓപ്പൺ ചെയ്യാം. എന്ന് വെച്ചാൽ താഴെ അവർ ഓൾറെഡി ഒരു ടേപ്പാണ് ഉടച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഓൾറെഡി റീഓപ്പൺ ചെയ്ത പാക്കാണോ എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡിങ് സീലല്ല ഉള്ളത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തോന്നുന്നുണ്ട്. പക്ഷേ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഫുൾ സീൽഡ് തന്നെയാണ് കേട്ടോ, വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇതൊക്കെ എടുക്കാം. എനിക്ക് തോന്നുന്നത് ചെറുതായിട്ടൊന്ന് റീയൂസ്ഡ് സാധനമാണെന്ന് തോന്നുന്നു. റീപ്ലേസ്മെൻ്റ് ഓർഡർ ചെയ്യേണ്ട വരേണ്ട ലക്ഷണം ചിലപ്പോൾ ഉണ്ട്. വെച്ചാൽ വയറുകളൊക്കെ ചെറിയായിട്ടൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ ആരോ ഉപയോഗിച്ചിട്ട് അയച്ചു കൊടുത്തൊക്കെ എന്താണോ, അതല്ലെങ്കിൽ കംപ്ലയിൻ്റ് ഉണ്ടാകും, നോക്കി നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ സ്വിച്ചുകളൊന്നും കുഴപ്പമില്ല, നമുക്ക് സ്വിച്ചൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തോ മതി, കുഴപ്പമൊന്നുമില്ല. അവിടെ ഓണിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ USB ഉണ്ട്, ഒരു പച്ച ലൈറ്റ് ഉണ്ട്, ഒരു ചുവപ്പ് ലൈറ്റും ഉണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എന്തായാലും ഒന്ന് കണക്ഷനൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പവറിൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതാ സംഭവം ഓണായിട്ട്, രണ്ട് ഓണായിട്ട് USB പവർ ഓണായിട്ടെന്നാണ് ഈ പച്ച കാണിക്കുന്നത്. ഇവിടെ ഇത് ഫുൾ ഓണായിട്ടുണ്ട്. നമുക്ക് ഓരോതിനും ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇതെല്ലാം വർക്കിംഗ് തന്നെയാണ്, കുഴപ്പമില്ല, വർക്കിംഗ് തന്നെയാണ്. അല്ല നമുക്ക് മൊബൈലൊന്ന് ശരിക്കും എന്തായാലും USB ഉണ്ടായിരുന്നു, പക്ഷേ ചാർജ് ചെയ്യാൻ നമ്മളിപ്പോൾ മൊബൈലിലാണല്ലോ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ USB ഒന്ന് നോക്കാമായിരുന്നു ശരിക്കും, വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല, എല്ലാം വർക്കിംഗ് തന്നെയാണ്. നല്ല ടാക്ടൈൽ തന്നെയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ എനിക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂസ്ഡ് പോലെ ഒരു കളർ കുറച്ച് കണ്ടുപിടിക്കുക, കുറച്ച് ഒരു യെല്ലോയിഷൊക്കെ വന്നിട്ടുണ്ട്. എനിക്കതാണ്
ഈ തവണ ഉപയോഗിച്ചിട്ട് എന്തോ ആയിക്കെന്താന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ഫ്യൂസ് നമുക്ക് ദൂരി നോക്കാൻ പറ്റും, അടിച്ചു പോകണേൽ നമുക്ക് എക്സ്ട്രാ വേറെ ഇടാനും പറ്റും. അല്ലാത്ത ഒരു രീതിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, നല്ല തന്നെ വയറും നല്ല ക്വാളിറ്റി വയറുകൾ തന്നെയാണ്. പിന്നെ 1.5 മീറ്റർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ശരിക്കും സത്യം പറഞ്ഞൊരു മസ്റ്റ് ഹാവ് അക്സസറി ഉണ്ട്. നിങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം ആർക്കും അതുപോലെ ഗെയിമിംഗ് ആയാലും എന്തായാലും നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു മെയിൻ സാധനമാണ് ശരിക്കും ഇത്. ഇപ്പോൾ നിങ്ങൾ യു പി എസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട, പക്ഷേ യു പി എസിൽ എല്ലാം കുത്താൻ പറ്റില്ല എന്നാലും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മോഡൊക്കെ നമുക്ക് യു പി എസ് കുത്താൻ ആരും കുത്തുണ്ടാവില്ല. അപ്പോൾ മോഡും റൂട്ടറൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഒ എൻ ടി ഫൈബറിൻ്റെ അതെന്തായാലും നമ്മൾ ഇതിൽ കുത്തിക്കൊണ്ട് തന്നെ യൂസ് ചെയ്യണം. വെച്ചാൽ എപ്പോഴാണ് വോൾട്ടേജ് റെസിസ്റ്റൻസ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സ്ഥിരം നമ്മൾ ഓൺ ആക്കിയിട്ടുള്ള സാധനമാണ്, അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കണം. പിന്നെ ഇതിന് വലിയ റേറ്റുകളൊന്നും ഇല്ല, അപ്പോൾ കാര്യമായിട്ട് നമുക്ക് നോക്കാനുള്ള റേറ്റൊന്നും ഇല്ല. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഭയങ്കര കുറവ് റേറ്റാണ്. പിന്നെ കംപ്ലയിൻ്റ് ആയാലും ഫ്യൂസ് അടിച്ച് പോകുള്ളൂ. ഇപ്പോൾ ഈ ഫ്യൂസിന് വലിയ വിലയൊന്നും ഇല്ല, നമുക്കൊരു ഒരു 50 രൂപ കൊടുത്ത ഒരു ഈ ഫ്യൂസ് ഇഷ്ടം പോലെ കുറേ എണ്ണം കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കാനുള്ളതൊന്നുമില്ല. ശരിക്കും നിങ്ങളുടെ ഒരു മെയിൻ ഡിവൈസുകൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ സംഭവമാണ് സ്പൈക്ക് ഗാർഡുകൾ. അതിപ്പോൾ നിങ്ങൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷനായിട്ട് ഉപയോഗിക്കാം, രണ്ട് യൂസ് തന്നെ നമുക്ക് എക്സ്റ്റൻഷനായിട്ട് ഉപയോഗിക്കാം, സ്പൈക്ക് ഗാർഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, നമ്മുടെ ഇത് അടിച്ചു പോയത് അങ്ങനെയാണ്, ഇടിവെട്ടിൻ്റെ സമയത്ത് പോയതാണ് ആക്ച്വലി. നമുക്കിപ്പോൾ റൂട്ടർ ഊരിട്ടെങ്കിലും നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, സംഭവം ഊരിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അടിച്ച് പോയതാണ്. പക്ഷേ ഇത് ഈ ഫ്ലക്ച്വേഷൻസ് എപ്പോൾ വേണമെങ്കിൽ വരാം, ഊരിടാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ഉപയോഗിക്കാനല്ലോ, അങ്ങനൊരു കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞാണ്, സംഭവം അടിച്ചു പോയതുകൊണ്ട് എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. നല്ലൊരു സ്പൈക്ക് ഗാർഡ് അല്ലെങ്കിൽ സർജ് പ്രൊട്ടക്ടർ ഉപയോഗിക്കുക കേട്ടോ. ഇപ്പോൾ ഇതുതന്നെ ഭയങ്കര എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ കുറേ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഞാൻ കാണിച്ചുതരാം തുടങ്ങിയത്. ഞാനിപ്പോൾ ഒന്ന് നമ്മുടെ ക്യാമറ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതെൻ്റെ ഇവിടെ ഇരിക്കുന്നത് കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഗോൾഡ് മെറ്റലിൻ്റെയാണ് കണ്ടു. ഇതും പക്ഷേ അന്ന് ഇടിവെട്ടുന്ന സമയത്ത് ഇവിടെ ഒരു LED ലൈറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതാണ് അടിച്ചു പോയത് ആദ്യം. പക്ഷേ ഡിവൈസുകൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ താഴെയായിട്ട് ഞാൻ നമ്മുടെ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ബെൽക്കിൻ്റെ, അത് ബെൽക്കിൻ്റെ നമ്മുടെ ഈ മോഡത്തിലേക്ക് ONT-യിലേക്ക് പോണതാണ്. അപ്പോൾ അതാണ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാത്തിനും നല്ലതാണ്. നമുക്കിപ്പോൾ ONT നമ്മൾ പ്രത്യേകിച്ച് UPS ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ളൊരു ഒരു അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് സ്പൈക്ക് ഗാർഡ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മസ്റ്റ് ഹാവ് അക്സസറി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അക്സസറീസിനൊക്കെ. കമ്പ്യൂട്ടറിനല്ല, നമ്മൾ നേരത്തെ അതിൻ്റെ ബോക്സുമ്പോൾ കണ്ടല്ലോ, നമുക്ക് TV-ക്കൊക്കെ ഉപയോഗിക്കാം ഞാൻ. അപ്പോൾ ആക്ച്വലി TV-ക്കും റൂട്ടറിനും വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ 4 കണക്ഷൻ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അതുപോലെ നമുക്കിപ്പോൾ ഇനി കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസിലൊക്കെ വരാം. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇനി അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം, അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.